Hello students, welcome to this channel. Today we are going to do a problem in non-homogeneous recurrence relation, which is the continuation of the previous part. And also here, if suppose in the particular function f of n is equal to some polynomial, if it is a polynomial, then how we can solve a recurrence relation. So how to solve a recurrence relation if the function f of n is a polynomial? So now first of all, if the polynomial f of n is in the form of n, polynomial ആണ് ഫംഗ്ഷനിൽ തരുന്നതെങ്കിൽ എങ്ങനെ ഒരു റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാം? സപ്പോസ് എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ ആണ് തരുന്നതെങ്കിൽ നമ്മുടെ റിലേഷൻ എങ്ങനെ എടുക്കണം? എ എൻ ഓഫ് പി എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എൻ എന്ന് എടുക്കാം. എൻ സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എൻ പ്ലസ് എ ടു എൻ സ്ക്വയർ. എൻ ക്യൂബ് ആണ് വരുന്നതെങ്കിൽ എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എൻ പ്ലസ് എ ടു എൻ സ്ക്വയർ പ്ലസ് എ ത്രീ എൻ ക്യൂബ് എക്സെട്ര. ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. സോൾവ് എ എൻ പ്ലസ് ടു മൈനസ് ടെൻ എ എൻ പ്ലസ് വൺ പ്ലസ് ട്വൻറ്റി വൺ എ എൻ ഇസ് ഈക്വൽ ടു എൻ. അപ്പോൾ ദിസ് ഇസ് എ നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ. സോ വാട്ട് ഇസ് ദ ഹോമോജീനിയസ് ഇക്വേഷൻ? ദ ഹോമോജീനിയസ് ഇക്വേഷൻ ഇസ് യു മസ്റ്റ് നോട്ട് റൈറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ. എഫ് ഓഫ് എൻ എഴുതാൻ പാടില്ല. അപ്പോൾ എങ്ങനെ എഴുതണം? എ എൻ പ്ലസ് ടു മൈനസ് ടെൻ ഇൻറ്റു എ എൻ പ്ലസ് വൺ പ്ലസ് ട്വൻറ്റി വൺ എ എൻ ഇസ് ഈക്വൽ ടു സീറോ. ഇപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? സോ വാട്ട് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? സോ നമ്മൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇൻ ഷോർട്ട് പ്രീവിയസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് കാരണം ഞാനിവിടെ ഷോർട്ട് ആയിട്ട് പറയുവാണ്. ഇവിടെ വരുമ്പോൾ ആർ റേസ് ടു എൻ, ഇവിടെ വരുമ്പോൾ ആർ റേസ് ടു എൻ പ്ലസ് വൺ, ഇവിടെ ആർ റേസ് ടു എൻ പ്ലസ് ടു. അപ്പോൾ ഇത് ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആർ റേസ് ടു എൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വരുന്നത് ആർ സ്ക്വയർ മൈനസ് ടെൻ ആർ പ്ലസ് ട്വൻറ്റി വൺ ഇസ് ഈക്വൽ ടു സീറോ. ഇപ്പം നമുക്ക് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് ഇതിൻ്റെ സോൾവ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ റൂട്ട്സ് ഇപ്പോൾ എടുക്കണം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഫോർമുല എന്താണ്? ആർ ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ആർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. അതിലോട്ട് നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാത്തിലും ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ആർ ഇസ് ഈക്വൽ ടു ത്രീ കോമ സെവൻ എന്ന ആൻസർ ഇവിടെ എഴുതുവാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ഞാനിവിടെ എടുക്കുവാണ്, ഡയറക്റ്റായിട്ട് എഴുതുവാണ്. അതും അല്ലാത്തവർ ഇങ്ങനെ നോക്കുക, ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം പ്രോഡക്റ്റ് എന്താണ്. പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി വൺ, സം ഇസ് ഈക്വൽ ടു മൈനസ് ടെൻ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു രണ്ട് നമ്പർ പറയുക. അപ്പോൾ മൈനസ് ടെൻ, ട്വൻറ്റി വൺ ആകുമ്പോൾ നമുക്ക് പറയാം എന്താണ്? ത്രീ ഇൻറ്റു സെവൻ പറയാമല്ലോ. ത്രീ ഇൻറ്റു സെവൻ എന്താണ്? ട്വന്റി വൺ. പക്ഷേ ഇവിടെ വരുമ്പോ ത്രീ പ്ലസ് സെവൻ എന്താണ്? വാട്ട് ഇസ് ത്രീ പ്ലസ് സെവൻ? ദാറ്റ് ഇസ് ഈക്വൽ ടു ടെൻ ആണ്. ബട്ട് മൈനസ് ടെൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് മൈനസ് ടെൻ വേണമെങ്കിൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, ഇവിടെ ഒരു മൈനസ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് സെവൻ എന്താണ്? പ്ലസ് ട്വന്റി വൺ. അതേസമയം മൈനസ് ത്രീ പ്ലസ് മൈനസ് സെവൻ ആണ് എടുക്കുന്നതെങ്കിലോ മൈനസ് ടെൻ. അപ്പൊ ഇതാണ് ഫാക്ടേഴ്സ്. സോ നമുക്ക് ഇവിടെ ആൻസർ എന്താ വരിക? ദാറ്റ് മീൻസ് ആർ മൈനസ് 3 into r minus 7 is equal to 0. Therefore, r is equal to 3,7. അതാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ എഴുതുക. എ എൻ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു സി വൺ ആർ വൺ റേസ് ടു എൻ പ്ലസ് സി ടു ആർ ടു റേസ് ടു എൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു സി വൺ ത്രീ റേസ് ടു എൻ പ്ലസ് സി ടു സെവൻ റേസ് ടു എൻ. കീപ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ ടു. ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷൻ ഇത് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ ടു എന്നെടുക്കാം. അപ്പോൾ അന്നേരം എന്താ വരിക? നമുക്കിനി പർട്ടിക്കുലർ സൊല്യൂഷൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ടു ഫൈൻഡ് എ എൻ ഓഫ് പി. എ എൻ ഓഫ് പി ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി വൺ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ പർട്ടിക്കുലർ സൊല്യൂഷൻ എടുക്കണം? എ എൻ ഓഫ് പി ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എൻ. അപ്പോൾ എ എൻ ഇസ് ഈക്വൽ ടു എ നോട്ട് ഇങ്ങനെ എടുക്കുക. എ എൻ ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എൻ ആണെങ്കിൽ എ എൻ പ്ലസ് വൺ നമ്മൾ എങ്ങനെ എടുക്കും? എ എൻ പ്ലസ് വൺ ഇസ് എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എന്നിന് പകരം എൻ പ്ലസ് വൺ ഇട്ട് കൊടുക്കാം. അടുത്തത് എ എൻ പ്ലസ് ടു ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എൻ പ്ലസ് ടു. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ വൺ എടുക്കുക. ഇക്വേഷൻ നമ്പർ വൺ എന്താണ്? ക്വസ്റ്റ്യൻ. സോ എ എൻ പ്ലസ് ടു മൈനസ് ടെൻ എ എൻ പ്ലസ് വൺ പ്ലസ്
പ്ലസ് 21 എ എൻ ഇസ് ഈക്വൽ ടു എൻ. അതിലോട്ട് നമുക്കിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, ഈ കണ്ടീഷൻസ് എല്ലാം എടുത്ത് നമ്മളിപ്പോൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിലെന്താ വരിക, എ എൻ പ്ലസ് 2, അപ്പോൾ എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എൻ പ്ലസ് 2 മൈനസ് 10 ഇൻറ്റു എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എൻ പ്ലസ് 1 മൈ പ്ലസ് 21 ഇൻറ്റു എ എൻ എന്താണ്, എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എൻ ഈക്വൽ ടു എൻ. ഈ എന്നിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 × n + 0. ഞാൻ ഇങ്ങനെ എഴുതുവാണ്. ഞാനൊന്ന് എഴുതിയതിന് ശേഷം ഇവിടുത്തെ ടേംസ് എല്ലാം ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക, അതാ അവിടെ നോക്കിക്കേ. നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ഇതിലെന്താ, കോൺസ്റ്റന്റ് ടേം എല്ലാം ഒരു സൈഡാക്കുക, അടുത്തത് എൻ ടേംസ് വരുന്നതിനെല്ലാം വേറൊരു സൈഡാക്കുക. അപ്പോൾ ഇവിടുത്തെ ടേംസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്യുക. എല്ലാം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എൻ ടേം 3 വരുന്നുണ്ട്. എ വൺ എൻ മൈനസ് 10 എ വൺ എൻ പ്ലസ് 21 എ, അത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരും, 1 − 10 + 21, അങ്ങനെയാണെങ്കിൽ 12 ആയിരിക്കും വരുന്നത്. അപ്പോൾ 12 a1 × n. അടുത്ത ടേം എല്ലാ കോൺസ്റ്റൻ്റ്, എ നോട്ട് പ്ലസ് 2 a1 മൈനസ് 10 a2 പ്ലസ് മൈനസ് 10 a1 പ്ലസ് 21 a0. ഇത് ഇത്രയും അങ്ങോട്ട് എടുക്കുക. എടുത്തതിന് ശേഷം ദാറ്റ് ഇസ് 1 × n + 0. ദെയർഫോർ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ കോൺസ്റ്റ, അതായത് നമ്മുടെ ടേംസ് എല്ലാം നമ്മളിപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. എൻ ടേമിനെ എന്നിൻ്റെ കൂടെ കമ്പയർ ചെയ്യുക, കോൺസ്റ്റൻറ്റ് ടേമിനെ കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ കൂടെ കമ്പയർ ചെയ്യുക. അപ്പോൾ എന്നിൻ്റെ ടേം എന്ന് പറയുന്നത് ഏതാണ്, 12 a1 ഇസ് ഈക്വൽ ടു, എന്നിൻ്റെ കോയഫിഷ്യൻ്റ് RHS എന്താണ്, ഇറ്റ് ഇസ് ഈക്വൽ ടു 1. ദെയർഫോർ 12 a1 ഇസ് ഈക്വൽ ടു 1. ഓൺ കമ്പയറിംഗ് വി ആർ കമ്പയറിംഗ് ദ coefficients, so you will get a1 is equal to 1/12. appo oru solution namakku kitti. ini namakku adutathu nammal compare cheyumbo a0 minus 10, appo endha vara, minus 10 plus 21, appo 12 a0 2 a1 minus 10, appo minus 8, appo a0 is equal to endha vara, 2/3, 12 a0 equal to 2/3, hence a0 is equal to 1/18. See here, you will get a0 is equal to 1/18. So therefore, nammala general solution ezhudanam. General solution engane ezhudha? That is, the general solution an is equal to an of h plus an of p. That is, c1 3 raised to n plus c2 7 raised to n plus namakku ivide what is an of p solution endanu adu ezhudiyallo, namakku adum kodi ezhudha. Therefore, an of p equal to a0 plus a1 into n equal to a0 endanu 1/18 plus a1 × n എന്താണ്, 1/12. അപ്പൊ ഈ ആൻസർ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ, അതാണ് നമുക്ക് ഇവിടെ വരുന്ന സൊല്യൂഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ട് ഇതാണ്, ഇതോടുകൂടി കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി അടുത്തത് ഞാനിപ്പോൾ ഇതേ ക്വസ്റ്റ്യനെ തന്നെ ഒന്നുകൂടെ ഞാൻ ആൾട്ടർ ചെയ്തിരിക്കുകയാണ്, അതായത് ഒന്നുകൂടെ ഞാൻ മാറ്റിയിട്ടേക്കുവാണ്. അതെന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഞാൻ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യനെ ഒന്ന് മാറ്റി ഇതിൽ എന്നിന് പകരം ഞാനിവിടെ n² തരുവാണ്. ഇഫ് ഐ ഗേവ് ഈ n² ഇൻസ്റ്റെഡ് ഓഫ് എൻ, അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? അപ്പോൾ നമുക്ക് എന്താവും പർട്ടിക്കുലർ സൊല്യൂഷൻ? ഞാനിവിടെ ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ ഞാനിവിടെ, ബാക്കിയുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് an(h) നമ്മൾ ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. സോ ദെയർഫോർ നമുക്ക് an(h) എന്താണ്, c1 × 3⁻ⁿ പ്ലസ് c2 × 7⁻ⁿ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് an(p) മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പോളിനോമിയൽ n² ആകുമ്പോൾ എങ്ങനെ എടുക്കണം, a0 പ്ലസ് a1n പ്ലസ് a2n². അപ്പോൾ an+1 എങ്ങനെ എടുക്കും, a0 പ്ലസ് a1 × n, എന്ന് പറയാം ഇവിടെ n+1 ഇട്ട് കൊടുക്കുക, ഇവിടെ n+1 ദ ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, എല്ലാ ടേംസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് വെക്കുക. അടുത്തത് an+2 എടുക്കുമ്പോൾ എന്താ, a0 പ്ലസ് a1 × n+2 പ്ലസ് a2 × n+2 ദ ഹോൾ സ്ക്വയർ. n+2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം n+2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു n² പ്ലസ് 4n + 4, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു a2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a2n² + 4a2n + 4a2, ഇങ്ങനെ നമ്മൾ എല്ലാ ടേംസ്, ഞാൻ ഫസ്റ്റ് ഇത് ഇത്രയും അങ്ങോട്ട് ചെയ്തു വെച്ചു. അപ്പോൾ നമ്മൾ എനിക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അന്നേരം എൻ്റെ ആൻസറിൽ ദാണ്ടെ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 എടുക്കുക, 1 എടുത്തിട്ട് അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, a n + 2 എന്ന് പറയുമ്പോൾ ഈ ടേം ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്തത് -10 × an + 1.
പ്ലസ് 21 AN. അങ്ങനെ എല്ലാ ടേംസും ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു N സ്ക്വയർ പ്ലസ് എന്നിന്റെ ടേംസ് ഇവിടെ ഉണ്ടോ? ഇല്ല. അന്നേരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? 0 × N. ഇനി കോൺസ്റ്റന്റ് ടേം ഇതിലുണ്ടോ RHS? ഇല്ല. അപ്പൊ അവിടെയും 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിലും കമ്പയർ ചെയ്യണം. വി ഹാവ് ടു കമ്പയർ ദ കോഎഫിഷ്യൻസ്. അതായത് അവിടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ രണ്ട് ടേമേ കമ്പയർ ചെയ്തുള്ളൂ, ഇവിടെ 3 കമ്പയർ ചെയ്യണം. അപ്പൊ രണ്ട് ടേം കമ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെയായിരിക്കും വരുന്നത്? ഫസ്റ്റ് ഞാൻ N സ്ക്വയർ ടേം കമ്പയർ ചെയ്യും, അടുത്തത് N ടേം കമ്പയർ ചെയ്യുക, ലാസ്റ്റ് കോൺസ്റ്റന്റ് ടേം കമ്പയർ ചെയ്യുക. അപ്പൊ N സ്ക്വയർ ടേം ഏതൊക്കെയാ വരുന്നത്? ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട് A2, അടുത്തത് ഇവിടെ വരുന്നത് A2N² അപ്പൊ -10A2. അടുത്തത് ഇവിടെ വരുമ്പോ 21A2. Therefore, A2 equal to 1/12. ഇനി അടുത്ത N ടേം. N ടേം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? അതാ ഇവിടെ A1 × N. ഞാൻ ഈ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, അത് നോക്കുക. സോ ഈ ഒരു ഇൻറ്റു മാർക്ക്, ക്രോസ് മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. A1 × N, ഇവിടെ -10 A1 × N. ദെൻ എന്താ വരിക? അടുത്തത് 2A2N. അങ്ങനെ ഇവിടെ കുറേ ടേംസ് വരുന്നുണ്ട്, അതെല്ലാം എടുത്തെടുത്ത്. ഇവിടെ 4 വരുന്നുണ്ട്, 4A2N. ഇവിടെ ഒരു ടേം വരുന്നുണ്ട്, ഇത് ഒരു ടേം. സോ -10A1 പ്ലസ് ഇവിടെ എന്താ പറയുക? 21A1. അടുത്തത് ഇവിടെ -20A2 പ്ലസ് 21A1. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ പറയുക? 12A1 − 16A2 = 0. ദെയർഫോർ A2 = വാട്ട് ഇസ് ആൻസർ? നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4/3 ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ക്യാൻസൽ ചെയ്യുക. A1 = 4/3 × 12, ദാറ്റ് ഇസ് ഈക്വൽ ടു, യു വിൽ ഗെറ്റ് 1/9. 4ഉം 4ഉം ക്യാൻസൽ ആകുന്നുണ്ട്, സോ 1/9. ഇനി നമുക്ക് അടുത്ത ടേം നോക്കാം. അടുത്ത ടേം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടേം കമ്പയർ ചെയ്യണം. നമ്മുടെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇവിടെ നോക്കിക്കേ? ഫസ്റ്റ് ടേം A0 + 2A1, അടുത്ത ടേം +4A2 വരുന്നുണ്ട്. 3 ടേം ഇവിടെ തന്നെ വരുന്നുണ്ട്. അടുത്തത് ഇവിടെ -10A0, -10A1, അടുത്തത് ഇവിടെ -10A2. ഇവിടെ വരുമ്പോൾ 21A0. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നോക്കിക്കേ, A0 − 10 + 20, അപ്പൊ 12A0. 2A1 − 10, അപ്പൊ -8A1. 4A2 − 10 അപ്പോൾ -6A2. A1 ആൻസർ എന്താണ്? 1/9. അപ്പോൾ -8/9 − 6/12, അപ്പോൾ 1/2. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്താണ്? 25/216 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 25/216. അത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ ആൻസർ എടുത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അതെടുത്ത് നമ്മൾ ലാസ്റ്റ് A₀ of P = എന്താണ്? A₀ + A₁N + A₂N² അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ എന്താ വരിക? 25/216 + 1/9 + 1/12² A₀ of P നമുക്ക് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ദ ജനറൽ സൊല്യൂഷൻ ഇസ് AN = AN(H) + AN(P), ദാറ്റ് ഇസ് ഈക്വൽ ടു C₁ 3⁻⁷ + C₂ 7⁻⁷ + 25/216 + 1/9 N + N² / 12. So this is the required answer. Hope you could have understood this. If you have any doubt, please comment in the comment section. Thank you.